ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ക്ലീനിംഗ് മെത്തേഡ് അതായത് നമ്മളെ വെഹിക്കിളിൻ്റെ ഉള്ളിൽ അതായത് കാറിൻ്റെ അകത്തുള്ള ഡാഷ്ബോർഡ് ഇതുപോലത്തെ നമ്മളൊക്കെ ചെളി പിടിച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആക്കാനും പിന്നെ നമ്മളെ ആക്റ്റീവ പോലത്തെ സ്കൂട്ടറിൻ്റെ ആ ഒരു മീറ്റർ ബോർഡിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ഒരു ബ്ലാക്ക് ബോഡി നമുക്ക് പോളിഷ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന ഒരു ചെറിയൊരു ടിപ്പായിട്ട് വന്നത് 5 രൂപേൻ്റെ ഒരു കാർ ഷാമ്പു മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാരണ കാറ് നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ സാധനം മേടിക്കുക. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഇഷ്ടപ്പെട്ട തീർച്ചയായും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് വീട്ടിലോട്ട് വിട്ടല്ലോ. ഫ്രണ്ട്സ്, നമ്മൾ വെള്ളമെടുക്കാൻ വേണ്ടി ഒരു ബോട്ടിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയാണ് നമ്മൾ പോളിഷ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബിഫോറുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം എടുക്കണം. ഇവിടെ ഒരു തോടുണ്ട്, തോട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. റോഡ് സൈഡിലായതുകൊണ്ട് തോടുള്ള സ്ഥലം നോക്കി നമ്മൾ എത്തിയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ വെള്ളം നമുക്ക് മതിയാവും. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് തുടങ്ങിയാലോ. അപ്പോൾ നമ്മളിതൊന്ന് ആദ്യമൊന്ന് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഓക്കെ, നല്ലപോലെ കൈ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് ഇതോടെ അപ്ലൈ ചെയ്ത് തുടക്കുന്നുണ്ട്. ഈ ഒരു ഷാമ്പു ജസ്റ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. നല്ലപോലെ വാഷ് ചെയ്യാം. ഓക്കെ, ഓക്കെ, നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നോക്കാം. വെള്ളം ഒന്ന് പോയി ഒന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഉണക്കിയെടുക്കാൻ ഒന്ന് തൂത്തി കൊടുക്കുന്നതാണ്. ഇത് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് ആട്ടോ. അപ്പോൾ നല്ലപോലെ തൂത്തി കൊടുക്കാം. അപ്പോൾ നമ്മളിത് പഴയ അവസ്ഥയിലായിട്ടോ കണ്ടല്ലേ, ഡ്രൈ ആയിട്ടുണ്ട് ഫുള്ള്. ഇനി നമ്മൾ കുറച്ച് ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്കൊരു ഹാഫ് പോർഷൻ ഇതിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് നോക്കാം. അതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കണേ, ഇങ്ങനെ കുറച്ച് കുറച്ച് അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഒരു കോട്ടിങ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. ഒരു മാറ്റമുണ്ട് ഈ രണ്ട് ഭാഗങ്ങളായിട്ട്. അപ്പോൾ നമ്മളിനി ഫുള്ളായിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 3 കോട്ടിങ് ഞങ്ങൾ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ എത്ര കോട്ടിങ് ചെയ്യുന്നതനുസരിച്ച് ഡാർക്കായിട്ട് ഇങ്ങനെ ഇരുട്ടാം. അപ്പോൾ നമ്മൾ മാക്സിമം കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് ഇത് കിട്ടുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് എല്ലാ വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അതുവരെക്കും ബൈ.